കേരളത്തിൽ സ്വന്തം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സംരംഭം കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാൻ സുവർണ അവസരം. ഔട്ട് ക്ലാസ് ഫ്രാഞ്ചൈസികൾക്കായി ഉടൻ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 999-580-9727. ഞാൻ കഥ പറയില്ലേ, കുറച്ച് നീ കളിയൊന്ന് ശ്രദ്ധിക്ക്. നിങ്ങൾ കളിയിൽ മാത്രം ശ്രദ്ധിച്ചു, നമ്മൾ ഈ കഥ കേൾക്കാൻ വേണ്ടി നിൽക്കുന്നത്. ബാക്കി പറ സന്തോഷട്ടാ. നീ ഒരു കാര്യം, ഈ ചെക്ക് ഒന്ന് മാറ്റി. നിങ്ങൾ തന്നെ ഇത് പറയണം മനുഷ്യ. നിങ്ങളൊക്കെ പോലുള്ള മനുഷ്യന്മാര് വന്നിട്ട് അവിടെ ഇപ്പൊ രാവിലത്തെ ഭക്ഷണം ഇല്ല, ആകെ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി, അങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ പറ്റും മനുഷ്യനെ? എന്റെ മനുഷ്യ, നിങ്ങൾ കടയിൽ വന്ന് എന്താ ചെയ്യാ? ഇച്ചിരി പൊറോട്ട എടുക്കും, അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ കറിയും കൂടി ഒഴിക്കും. എന്നാലേ അതിന്റെ കൂട്ടത്തില് വേറെ തന്നെ സെപ്പറേറ്റ് കറി മേടിക്കാനുള്ള പൈസ പോലും നിങ്ങളുടെ കയ്യിലില്ല. ആയിക്കോട്ടെ, ഇനി അഥവാ കറി തീർന്നെന്ന് വെക്കാം. നിങ്ങൾ എന്താ ചെയ്യാ, പഞ്ചസാര എടുത്തിട്ട് ചായക്ക് വെച്ച പഞ്ചസാര എടുത്തിട്ട് അതും കൂട്ടി തട്ടു. എങ്ങനെ ഞങ്ങള് കച്ചവടം പച്ച കുടിക്കുക? നിങ്ങൾ ഓരോന്ന് പറയുന്നത് എന്തായി പറയുന്നത്? പിന്നെ അല്ലാണ്ട് വേറെന്താ ഞാൻ പറയണ്ടേ? എന്റെ വീട് വിട് വിട് വീട് എന്റെ സുമേഷ്, ഇനി രാവിലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ. ഇനി വെറുതെ ഓർഡർ ബിസിനസ്സിൽ പച്ച പിടിക്കാത്ത കസ്റ്റമേഴ്സിന് ഇങ്ങനെ പുച്ഛിക്കൊന്നും ചേരും, ഞാൻ പോന്നാ. പിന്നെ സുമേഷേ, ഇന്റെ പീടിയ ഉച്ചക്ക് തുറക്കണമെങ്കിൽ ഇനിയിപ്പോ തന്നെ പീടിയ പോണ്ടേ? ഓ, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു 11-11.5 മണിക്ക് ആ ന്യൂസ് ചാനൽ പറയുന്നേക്ക് പീപ്പിൾ ടി വി, അല്ലല്ല കൈരലി ടി വി ഒന്ന് വെച്ചേക്കണം. ഇന്ന് നമ്മുടെ കലക്ടറേറ്റ് മാർച്ചുണ്ട്, ലാത്തി ചാർജും വെള്ളം ചീറ്റലും ബാരിക്കേഡ് മറിയലും തുടങ്ങിയ എല്ലാ പരിപാടിയുണ്ട്. അതിന്റെയൊക്കെ മുന്നിലേ ഞാൻ തന്നെയായിരിക്കുന്നു. വളരെ നന്നായി. അപ്പോ ലാൽ സലാം. ലാൽ സലാം. ചാനലായ ചാനലൊക്കെ നല്ല കുളപ്പ സിനിമ വന്നപ്പോ എന്തിനാ മനുഷ്യന്റെ ആ ഓടി കാണാൻ ഓരോരോ പണിയാണ്. ആ സന്തോഷത്തിന് മാർച്ചിൽ പൊരിക്കുമല്ലേ? പൊരിക്കുക മാത്രല്ലടാ, കിടുക്കും, തിമർത്ത് താണ്ടവുമാണ്. അല്ല സന്തോഷം, ഇങ്ങനെ ബ്ലാക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നത്? സാധാരണ ഇങ്ങനത്തെ സമരത്തിന് പോകുമ്പോ എല്ലാരും വയറ്റിൽ ഇട്ടുകൊണ്ട് പോവാ, അതാകുമ്പോ ചോര പിടിക്കാൻ അറിയുകയും ചെയ്യും, ഫോട്ടോയിൽ നല്ല ഗുമ്മ കിട്ടും. അല്ലട പൊട്ടാ, ഞാൻ ഏത് സമരത്തിന് പോകുമ്പോ എന്റെ പിള്ളേരുണ്ടല്ലോ, അവര് നല്ല പ്യുർ ലിനൻ ഷർട്ട് ആയിട്ട് അവിടെ എത്തും, അതും നല്ല പ്യുർ വൈറ്റ്. മനസ്സിലായാ? നിന്റെ ഒക്കെ സംശയം തീരുന്നിടത്താണ് ഈ സന്തോഷിന്റെ ഐറ്റംസ് ആരംഭിക്കുന്നത്. നീ എന്താ ആലോചിച്ച് നോക്ക്, എന്ത് കാര്യത്തിനും വ്യത്യസ്ത ചിന്താഗതിയും ആശയ സംഹിതയും രാഷ്ട്രീയ മീമാംസയുമുള്ള ഈ നാട്ടിലെ ഏക വ്യക്തിയാണ് ഞാന്. മീമാംസ ഏത്? ഐലൻഡ് മത്തി ഇന്ത്യ ഏത് മീന സന്തോഷായിട്ട് ഉദ്ദേശിച്ചത്? ഓ, ആ മീമാംസ അല്ലടോ, മീമാംസ. എന്താ? ആ അത് കുറെ പറയാനുണ്ട്. ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയ്ക്കും ഒന്നും അറിയാത്ത നിന്നോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി വിട്. ഹലോ സുഹൃത്തേ. ഭൂതം, ഭാവി, വർത്തമാനം, ശ്രീ ശ്രീ ശ്രീകുമാർ. ഇതാരും? ശ്രീശാന്തിൻ്റെ ആരെങ്കിലും ആയിരിക്കുമോ? ഏയ്, അങ്ങനെ വരാൻ വഴി, അവനിപ്പോൾ വീണ്ടും തിരിച്ചു വന്നല്ലേ. വന്നോളൂ വന്നോളൂ, ഇതാ നിങ്ങളുടെ ഭൂതവും ഭാവിയും വർത്തമാനമെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നു. വന്നോളൂ സുഹൃത്തേ, വരൂ. സമയമില്ലാത്ത പ്രശ്നം, ചെറിയ സമയം മതി, താങ്കൾ ഇരിക്കൂ. അല്ല, ഒരു മാർച്ച് കളക്ടറേറ്റ് മാർച്ചൊക്കെ ഉണ്ട്. ആ മാർച്ചിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അതിന്റെ ഭാവി കാര്യങ്ങൾ പറഞ്ഞുതരാം. സമയത്തിന്റെ പ്രശ്നമുണ്ട് കാര്യമായിട്ട്. സുഹൃത്തെ, നിങ്ങളെ നിങ്ങളെ കണ്ടിട്ട് ഒരു രാജയോഗമുള്ള ആളാ. നിങ്ങളുടെ ഭാവിയൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാലോ. അത് കൊള്ളാം, അത് കൊള്ളാം. ആ, അത് നല്ല കാര്യമാ. കാര്യം നിങ്ങള് നിങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് രാജ്യമുണ്ട്, നിങ്ങൾക്ക് രാജ്യ കലയുണ്ട്. നിങ്ങളൊരു നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളാ. രാഷ്ട്രീയത്തിലാണോ? ഫീസ് കുറച്ച് കൂടുതലാണ്. ഫീസ് 100 രൂപയുള്ളൂ. 100 രൂപ എന്ന് പറയുമ്പോ 100 രൂപ എന്ന് പറയാ, അത് നടക്കില്ല. ഇപ്പൊ ഒരു ചായക്ക് പോലും 150 രൂപയുണ്ട് ചേട്ടാ. സാറേ, അല്ലാന്ന് ഞാന് പ്രത്യേകിച്ച് കൈനോട്ടം എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു കേസാണ്. ഇത് കൈനോട്ടമല്ല,
ഇതും മഹാ ഒരു അത്ഭുത ഒരു സിദ്ധിയുള്ള കാര്യമാണ് ജ്യോതിഷം. ഈ കൈനോട്ടം എന്നാണ് അതിനെ സാധാരണ നിസ്സാരവൽക്കരിച്ച് ഓരോ ആൾക്കാർ പറയുന്നല്ലേ. ജ്യോതിഷം ഒരു മഹാപ്രപഞ്ചമാണ്, അനന്ത സാഗരമാണ്. സുഹൃത്തെ, താങ്കൾ അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ചാടിപ്പോരാൻ പറ്റില്ല. അത്രയ്ക്കും അതിവിശാലമായ ഗൂഢമായ കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ട. ഒരു 20 രൂപ, ഒരു 10 രൂപയുടെ 30 രൂപ, ഒരു ചായയുടെ കൂടെ ഒരു കടിയെങ്കിലും വേണ്ടേ? 30 രൂപയാണെങ്കിൽ നമുക്ക്. ഈ 30 രൂപയിലാണ് നിങ്ങളുടെ സകല ഭാഗ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. കൈയൊന്ന് ഐശ്വര്യമായിട്ട് നീട്ടി കൈയൊന്ന്. പിന്നെ പൈസ കുറച്ച് കുറച്ചൊന്ന് കരുതിട്ടേ, നോട്ട് അങ്ങനെ കുറക്കുന്നു. ഇതെന്ത് കയ്യാ സാറേ? ഇത് എന്താ? നിങ്ങളുടെ കയ്യില് രേഖകളൊന്നും കാണാനില്ലല്ലോ. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ ഐശ്വര്യമുള്ള മുഖം എന്നൊക്കെ? പിന്നെ അത് ഐശ്വര്യമുള്ള മുഖവും രാജകലയും എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങളുടെ കയ്യിലെ രേഖകൾ കാണാനില്ല. നിങ്ങളെപ്പോലുള്ള ഒരാൾ ഈ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എന്താ തെളിവ്? രേഖയില്ലെങ്കിൽ എന്താ തെളിവ്? സർക്കാർ ഓഫീസിൽ പോലും രേഖ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം തെളിയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന രേഖയില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഓപ്പറേഷൻ സർജറി എന്തെങ്കിലും ചെയ്യണ്ട? ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. സാധാരണ എന്റെ കയ്യിൽ ഞാൻ എന്റെ രേഖയൊക്കെ നോക്കി ഞാൻ കാണാപ്പാടം പഠിച്ചിരിക്കുക. ഇതിനകത്ത് ലക്ഷക്കണക്കിന് രേഖകളുണ്ട്. ഭാഗ്യരേഖയും ഭാവി രേഖയും എല്ലാം ഉണ്ട്. നിങ്ങളുടെ രേഖകളൊന്നും കാണാനില്ല. അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? നിങ്ങളുടെ ഭാവിയെ കുറിച്ച് അറിയണ്ടേ? ഇപ്പൊ ഇരുൾ മൂടി കിടക്കുക. അത് ഷൂ അയക്കുക എന്നൊക്കെ പറഞ്ഞ ഷൂ അല്ലല്ലോ, നിങ്ങളുടെ ജീവിതമല്ലേ ഇത്? മെനക്കെടാണല്ലോ. ഓ, എന്താ ഇത്? എന്റെ സഹോദര, നിങ്ങളുടെ കയ്യിലും രേഖയില്ല, കാലിലും രേഖയില്ല. നിങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നൊരു തെളിവ്? നിങ്ങൾ എന്ത് മനുഷ്യൻ? അദൃശ്യ മനുഷ്യൻ എന്തെങ്കിലും ആണോ? എനിക്കെന്തെങ്കിലും തോന്നി നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആള് തന്നെ. ഇല്ല, നിങ്ങളുടെ കയ്യിലും രേഖയിലും ഒരു മനുഷ്യനും രേഖയില്ലേ? ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ കയ്യിലും കാലിലും എല്ലാം നമ്മുടെ ഈ ജീവിതം മുഴുവനും എഴുതി വെച്ചിട്ടുള്ള രേഖകളുണ്ട്. അത് കാണാനില്ല. താങ്കളുടെ കയ്യിലും ഇല്ല, കാലിലും ഇല്ല. അതിനൊരു പ്രതിവിധികളുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് കാണണ്ടേ? പ്രതിവിധി കർമ്മങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഹലോ ഹലോ സുഹൃത്തെ, പോവാതെ നമുക്കിന് പരിഹാരമുണ്ട്, പ്രതിവിധിയുണ്ട്. ഒരു 3000 രൂപ ചിലവൊക്കെ മതി. ഹലോ സുഹൃത്തെ, ഹലോ പോവല്ലേ? ആ 30 രൂപയും തന്നിട്ടോ? ഓ, 30 പോയി, 3000 കിട്ടിയില്ല. എന്ത് കഷ്ടമാണ്. ഇനി എൻ്റെ കൈയും നോക്കാം. ഇതിൻ്റെ സമയം ശരിയാണ്. ഇനി എൻ്റെ കൈ നോക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. സന്തോഷം. ഞാൻ വേറെന്തോ ശ്രദ്ധയിലേ പോയി. അതാ കളി. അപ്പോ